Hi guys, Oh My Skin ilekku swagatham. Innathe topic kuttikalile chooduguru, adinte kaaranavum pariharavum. Doctor, endani chooduguru? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു താപനിലയുണ്ട്. ഈ താപനില നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഒരു വേർപ്പ് ഗ്രന്ഥിയാണ്. അതിനെ eccrine sweat gland എന്ന് വിളിക്കും. ഈ വേർപ്പ് ഗ്രന്ഥിയിലൂടെയാണ് വേർപ്പ് തൊലിപ്പുറത്തേക്ക് വരുന്നത്. പലപ്പോഴും ചില നിർജീവമായ സ്കിൻ സെൽസ് കൊണ്ട് കൂടുതൽ വേർപ്പ് വരുമ്പോൾ ബാക്ടീരിയ ഒക്കെ വന്ന് ഈ ഗ്രന്ഥിയെ ബ്ലോക്കാക്കും. അങ്ങനെ ബ്ലോക്കാക്കുമ്പോഴാണ് ചൂടുകുരു ഉണ്ടാകുന്നത്. ചൂടുകുരുവിനെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ അവരുടെ മുഖത്ത്, അവരുടെ പുറത്ത്, അവരുടെ നെഞ്ചത്ത്, കക്ഷത്തിൽ, കഴുത്തിലൊക്കെ, അതായത് കൂടുതൽ വേർക്കുന്ന ഇടങ്ങളിലൊക്കെ കുറേ ചുവന്ന പാടുകൾ വന്നു തുടങ്ങാം. അതിൻ്റെ മുകളിൽ കുരുക്കൾ വന്നു തുടങ്ങാം. ചിലപ്പോൾ മഞ്ഞക്കുരുക്കളൊക്കെ വരാം. കുട്ടികൾക്ക് ചൂടുകുരു വരാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിക്കോഷണറി മെഷേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്? അവർക്ക് അത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുളിപ്പിക്കണം. 1-2 തവണ കുളിപ്പിക്കണം. ഇപ്പോൾ കുളിപ്പിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ഒരു ടബിൽ വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് നേരം ഇരുത്തി അവർക്ക് കളിക്കാനുള്ളൊരു സമയം കൊടുക്കാം. സോപ്പുകൾ അവോയ്ഡ് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ആ വെള്ളത്തിലിടുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഹത്ത് തോർത്തണം എന്നില്ല, ദേഹത്തുള്ള വെള്ളം തന്നെ ഇത് പോവുമായിരിക്കും നല്ലത്. പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഇടുക, കോട്ടൺ വസ്ത്രങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക, ഓയില്, പൗഡർ അങ്ങനത്തെ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക, കൂടുതൽ വെള്ളം കൊടുക്കുക. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടുതൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഒരുപാട് ജലാംശമുള്ള ഫ്രൂട്ട്സ് കൊടുക്കുക. തണ്ണിമത്തൻ പോലെ, വട്ടമലം പോലത്തെ ഫ്രൂട്ട്സ് കൊടുക്കുക. എപ്പോഴാണ് നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ടത്? ഇപ്പോൾ കുട്ടി വളരെ ഇറിറ്റബിളാണ്, ചൊറിച്ചിൽ കൂടുന്നുണ്ട്, കുരുക്കൾ പഴുക്കുന്നുണ്ട്, തൊലി പോകുന്നുണ്ട്, വേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചൊറിച്ചിൽ വന്ന സ്ഥലത്ത് കഴല വീക്കങ്ങൾ വരാം, അങ്ങനെയുണ്ട്, പനിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെർമറ്റോളജിസ്റ്റിനെ കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഓ മൈ സ്കിൻ.